നമ്മൾ ഏറ്റവും മഹബത്ത് വെക്കേണ്ടത് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയുമാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാഹ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയട്ടെ, മുഅ്മിനീങ്ങളെ അല്ലാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ ഹുബ്ബുള്ളതെങ്കിൽ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ആ വീടിന്റെ എന്ത് സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ചാലും അല്ലാഹുവിനോട് മഹബത്തുള്ള ആളാണോ അവന്റെ ഒരൊറ്റ വക്ത് നിസ്കാരം ഖലാഗൂല. അവൻ കിടക്കുന്നത് ACയിലാകട്ടെ, AC അല്ലാത്തതിലാകട്ടെ, വേറെ ഏത് രൂപഭാവങ്ങളിലാകട്ടെ, അല്ലാഹുവിനോട് കൂടുതൽ ഹുബ്ബുള്ളവനാണോ, സൗകര്യ സമാനമായത് എത്ര അല്ലാഹു നൽകിയാലും അവന്റെ നിസ്കാരം മുടിവായി പോകൂല. അവന്റെ മാത്രമല്ല, അവൻ താമസിക്കുന്ന വീട്ടിലെ ഒരൊറ്റ മെമ്പറുടെ നിസ്കാരവും നഷ്ടപ്പെട്ടു പോകൂല. ഒരു ഉദാഹരണം മതി. നമ്മളൊക്കെ താമസിക്കുന്നത് സ്വർഗീയ സമാനമായ കൊട്ടാരങ്ങളിലാണ് അല്ലെന്ന് നിങ്ങൾ പറയരുത്. ബാപ്പമാര് ഉപ്പാപ്പമാര് കാണാത്ത രീതിയിലുള്ള നല്ല സുഖ സൗകര്യങ്ങളിലാണ് നമ്മൾ അന്തിയുറങ്ങുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളെ മനസ്സിനൊരു ചിന്തയുണ്ട്, ഇതൊന്നും ശരിയായിട്ടില്ല, മതിയായിട്ടില്ല. അത് പൊതുവെ ഭൗതിക തലത്തിലുള്ളൊരു മോഹമാണ്. കൂട്ടി നോക്കിയാൽ അത് ധാരാളമാണ്, ഇഷ്ടം പോലെയാണ്, സൗകര്യങ്ങൾ എമ്പാടുമുണ്ട്. സൗകര്യം കുറഞ്ഞൊരാളാ വീട്ടിൽ വന്നാല് ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അയാൾ പറയും, മാഷാ അല്ലാ അൽഹംദുലില്ലാ. കുറച്ചുകൂടി ഒന്ന് വിശാലമായി ഉണ്ടാക്കണം. അപ്പൊ മറ്റയാള് ചോദിക്കണം, ഇനിയും വിശാലതയോ? എത്ര വിശാലത? ഇനി ഇവിടെ അംഗങ്ങൾക്കുള്ള പരിമിതമായ സൗകര്യം, നല്ല വിശാലമായ സൗകര്യം അന്ന് തന്നിട്ടുണ്ടല്ലോ. അഞ്ചാളാണ് ഈ വീട്ടിലുള്ളതെങ്കിൽ അഞ്ചാൾക്ക് മൊത്തത്തിൽ ആ വീട്ടിൽ ഉപയോഗിച്ചാൽ പിന്നെയും ബാക്കിയാണ്. രണ്ട് ബാത്റൂം പിന്നെയും ബാക്കിയുണ്ട്. റൂം കണക്കിന് കൂട്ടു നോക്കുമ്പോ അതിഥികൾ വന്നാലും സൗകര്യം പോലെ താമസിക്കാൻ പറ്റും. സ്വർഗീയ സമാനമായ സുഖങ്ങളിലാണ്. ആ സുഖങ്ങളിൽ കടന്നിട്ട് ഒരിക്കലെങ്കിലും സഹോദരങ്ങളെ അല്ലാഹുവിനോട് മഹബത്തിന്റെ കുറവ് എന്നുള്ള പേരിൽ നിസ്കാരം മുടിവായി പോകുന്നുണ്ടോ? ഇണകളുമായുള്ള സമ്പർക്കത്തിന് നിസ്കാരം മുടിവായി പോകുന്നുണ്ടോ? കുടുംബപരമായ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട് നിസ്കാരം മുഴുവായി പോകുന്നുണ്ടോ? സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നിസ്കാരം മുഴുവായി പോകുന്നുണ്ടോ? മക്കളുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നിസ്കാരം മുഴുവായി പോകുന്നുണ്ടോ? അതേ, നമ്മളെ സാമ്പത്തികമായ സ്രോതസ് സമ്പാദിക്കുന്നതിന്റെ ഭാഗമായി നിസ്കാരം മുഴുവായി പോകുന്നുണ്ടോ? എന്നാ നമുക്ക് ഏറ്റവും വലിയ അഹബ് അല്ലാഹു അല്ല. മഹബത്തുള്ള മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, എത്ര വലിയ മഹബത്തുള്ള മഹാനാണ്. ഒരിക്കൽ തന്റെ തോട്ടത്തിലൊന്ന് കയറിയിറങ്ങുമ്പോ മദീന പള്ളിയിലെ അവൽ ജമാഅത്ത് നഷ്ടപ്പെട്ടുപോയി. അവല് വക്ത് കഴിഞ്ഞിട്ടില്ല, ജമാഅത്ത് ഇനിയും കിട്ടാം. അവല് വക്തൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ നാട്ടിലുള്ള സിറ്റുവേഷൻ പോലെ ബാങ്ക് കൊടുത്ത് 20 മിനിറ്റ് ഒന്നും മദീനത്തെ പള്ളിയിൽ അന്നില്ല. ബാങ്ക് കൊടുത്താൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇഖാമത്ത് അങ്ങ് കൊടുക്കും. അത്രയേ ഉള്ളൂ സമയം. നമ്മളെ നാട്ടിലെ ചില സ്ഥലത്തൊക്കെ ജുമാ പോലെ എന്ന് പറയാം. എല്ലാ ജമാഅത്തും അങ്ങനെ കാത്തിരിക്കുന്നില്ല, സുബൈക്ക് വരെ കാത്തിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ വെറുതെ ബോർഡിൽ സമയം കൊടുത്തിരിക്കുകയാണ്, 20 മിനിറ്റ് 25 മിനിറ്റ് സുബൈക്ക്. നിസ്കരിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ 10 മിനിറ്റിനുള്ളിൽ എത്തും. പിന്നെ അവർക്കൊരു സൗകര്യമാണ്, ദിക്റും ഖുർആനൊക്കെ ഓതാർ സൗകര്യമാണ്. ഇൻതിളാറിന്റെ കൂലിയും കിട്ടും, കാത്തിരിക്കുന്ന കൂലിയും കിട്ടും, അതൊക്കെ കിട്ടും. മദീനത്തെ പള്ളിയിൽ സുബൈ വാങ്ങ് കൊടുത്തു കഴിഞ്ഞാല് അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹുന് വാങ്ങ് കൊടുത്താല് ബിലാൽ റളിയല്ലാഹുന് നേരെ ചെന്നിട്ട് പിരി നീക്കിയിട്ട് വെക്കും, ഇഖാമത്ത് കൊടുക്കല്ലേ. അപ്പൊ രണ്ടരക്കാലത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഇഖാമത്ത് കൊടുത്തു. ഇത്രേ പണിയുള്ളൂ. പക്ഷെ ആ പള്ളിയിൽ അവര് ജമാഅത്ത്, ഒരൊറ്റ ജമാഅത്ത്, അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുപോയി. ഇതാണ് അവരെ സങ്കടം. അല്ലാഹുവിനോടുള്ള മഹബത്താണ്, അല്ലാഹുവിന്റെ പള്ളിയിലുള്ള ഒരു ജമാഅത്ത്, അവൽ ജമാഅത്ത്. മഹാനവർകൾ ചിന്തിക്കുന്നത് കണ്ടോ? നമ്മളിവിടെ എണ്ണിയിലേ, നിങ്ങൾ സമ്പാദിച്ച സമ്പത്തുകൾ അല്ലാഹുവിനേക്കാൾ അഹബായി മാറിയാൽ റളിയല്ലാഹുന്നത് പേടിച്ച് ഉടനെ തന്നെ മഹാനവർകൾ പറഞ്ഞു, ഞാൻ ഇത്തോട്ടത്തിൽ കയറിയ കാരണല്ലേ എനിക്ക് തുടങ്ങിയത്.
നാളെ പിറ്റേന്ന് ഇങ്ങനെ സംഭവിച്ചൂടെ, അതുകൊണ്ട് ഈ തോട്ടം വേണ്ട. ഹാദിഹി സദഖത്തുന്നല മസാകീനിൽ മദീന, മദീനയിലെ മിസ്കീൻമാർക്ക് ഈ തോട്ടം ഞാൻ സദഖ ചെയ്തു പോയി. അവരെ തീരുമാനമാണ്. നമ്മളെ സാമ്പത്തികമായ സ്വരൂപത്തിന്റെ പേരില് ഒന്നും മുടങ്ങിപ്പോയാൽ നാലുശോക്ക് നിങ്ങൾ ഒരൊറ്റ ഒന്ന്, അങ്ങനെ ധാരാളം മുടങ്ങുമ്പോ നമ്മളെ കൽബിനൊക്കെ കട്ടികൂടി പോകും. മഹബത്ത് എന്നൊക്കെ പേരിൽ പറയാന്നല്ല, ഒന്നും ഉണ്ടാകൂല. അല്ലാഹു നമ്മളെ ഒറ്റ ഒന്ന് ഒരൊറ്റ ജമാഅത്ത് മുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ജമാഅത്തിന് ആളെ കിട്ടും. ആ നിസ്കരിച്ച കൂട്ടത്തു നിന്ന് ഒരാളെ വിളിച്ചാൽ ജമാഅത്തൊക്കെ കിട്ടും. അവല് വക്തൊന്നും പോയിട്ടില്ല. പക്ഷേ മഹാനവരുടെ കൽബിൽ വന്ന മഹബത്ത്.